ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന അലഫ് ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു സസ്യം വളരെ അപകടകാരിയാണ്. ഇതിൻ്റെ പൂവും കായും ഇലയും എല്ലാം തന്നെ വിഷമയമാണ്. പക്ഷേ എന്നാൽ പോലും കൃത്യമായ അളവിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഔഷധമായും ഉപയോഗിക്കാൻ സാധിക്കും. സൗത്ത് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും എല്ലാമാണ് ഈ ഒരു സസ്യത്തിൻ്റെ ജന്മസ്ഥലം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡാറ്റുറ ഇന്നോക്സിയ എന്നാണ്. ഇതിനെ കോമൺ ആയിട്ട് തോണാപ്പിൾ എന്ന് പറയുന്നുണ്ട്. മലയാളത്തിൽ ഇതിനെ ഉമ്മേത്ത എന്നാണ് പറയപ്പെടുന്നത്. ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ ഹാലൂസിനോജിക്കാണ്. അതുപോലെ തന്നെ ഹിപ്നോട്ടിക്കും അതുപോലെ തന്നെ ഒരു നാർക്കോട്ടിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഇൻസാനിറ്റി ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മാനസിക രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു സസ്യത്തിനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേദനകൾ അകറ്റാനും പിന്നെ പനി, പിന്നെ എന്തെങ്കിലും സ്കിൻ ഡിസീസസ്, വയറിളക്കം, അങ്ങനെയുള്ള ചില അസുഖങ്ങൾക്കാണ് ഈ ഒരു ഔഷധത്തെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വേര് പേപ്പട്ടി വിഷയത്തിനുള്ള നല്ലൊരു മറുമരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിൽ നിന്നെടുക്കുന്ന ജ്യൂസ് തലയിലെ പെയിൻ പോവാനും അതുപോലെ തന്നെ ചെള്ളെല്ലാം പോവാനും ഉപയോഗിക്കാമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഉമ്മേത്ത ഇലയുടെ നീര് സന്ധിവേദന, വാദവേദന, അതുപോലെ നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന വീക്കം ഇവയെല്ലാം മാറാൻ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കുരു ചെവി വേദനയും പല്ല് വേദനയും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് മാറ്റാനും ഉപയോഗിച്ചിരുന്നുണ്ട്. പരമ്പരാഗത ചികിത്സാ രീതിയിൽ ഇത് ആസ്മയ്ക്കും മറ്റുമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ ജന്തുക്കളിലുള്ള പലതരം അസുഖങ്ങൾക്കും ചികിത്സിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കൃത്യമായ അളവിൽ മാത്രമാണ്. ഇത് അറിവില്ലാതെ കഴിക്കുകയാണെങ്കിൽ അത് ജന്തുക്കളാകട്ടെ മനുഷ്യരാകട്ടെ മരണത്തിന് തുല്യമായ അവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും. പരമ്പരാഗതമായ ചികിത്സയിൽ തന്നെ ഇത് പ്രസവവേദന കുറയ്ക്കാനും അതുപോലെ തന്നെ സർജറികളെല്ലാം ചെയ്യുമ്പോഴും അനസ്തേഷ്യയ്ക്കും മറ്റുമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു സസ്യത്തിനെ പലതരത്തിലുള്ള ഷമനിസ്റ്റിക് ആചാരങ്ങളിലും അതുപോലെ താന്ത്രിക വിദ്യയിലും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൃത്യമായ അളവിലും പരിശോധനയിലും അല്ലാതെ കഴിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ കേന്ദ്ര നാഡീവ്യൂഹത്തെയായിരിക്കും ബാധിക്കുക. പല രാജ്യങ്ങളിലും ഈ ഒരു സസ്യത്തിൻ്റെ വിപണനവും കൃഷിയും എല്ലാം തന്നെ നിയമവിരുദ്ധമാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.